വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റുകാരൻ പോകട്ടെ, ഇത്രയും വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇല്ല. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നാളെ എന്നെയും പിണറായി വിജയനെയും ഒക്കെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യും. കെജി സെന്റർ ഇയാളുടെ തറവാട്ട് വകയാണോ? മുണ്ടയ്ക്കൽ തറവാട്ടിലെ വകയാണോ? മുണ്ടയിൽ തറവാട്ടിലെ വകയാണോ? ചേട്ടാ, എന്റെ കൈകൾ ശുദ്ധമല്ലേ? നമ്മുടെ കൈയെല്ലാം ശുദ്ധമാണ്. അല്ല, ഇത് ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടെ, മീനൊക്കെ കഴിച്ചിട്ട്, അത് ഇത് എന്താ സോപ്പൊക്കെ ഇട്ട് കഴുകിയതാണ്. ഇപ്പൊ ശുദ്ധമല്ലേ കാണുമ്പോ? ശുദ്ധം നമ്മുടെ ശുദ്ധം അല്ലല്ലോ. മറ്റേ അദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണോ എന്നുള്ളത് നോക്കണ്ടേ? മറ്റേ കക്ഷിയുടെ കൈ ശുദ്ധം, എന്റെ കൈ ശുദ്ധമാണെന്ന്. ഓക്കെ, നമസ്കാരം. കഴിഞ്ഞയാഴ്ച പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വികാരാധീനനായി നിയമസഭയിൽ പറഞ്ഞു, എന്റെ ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു, ഒരു തള്ളു തള്ളി. അപ്പൊ അതിനുശേഷം SFIO ഉദ്യോഗസ്ഥർ CMRL റെയ്ഡ് നടത്തി, അതിനുശേഷം KSIDC വന്നു. ഇതിനെതിരെ KSIDC റെയ്ഡ് നടത്താൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് KSIDC സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥനെ നിയോഗിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ആ ഹർജി പരിഗണിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് SFIO ഉദ്യോഗസ്ഥർ വന്ന് കൂടും കുടുക്കയും ഒക്കെ വാരിക്കൊണ്ട് പോയി. അവർ ആവശ്യപ്പെട്ടിരുന്നത്, ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്, ഒന്നുകിൽ ഈ ഒരു റെയ്ഡ് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 2 ദിവസത്തെ സമയം തരണം. എന്തിനാണ് 2 ദിവസത്തെ സമയം എന്ന് നമുക്കറിയാം. കാര്യങ്ങളൊക്കെ ഒന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഉരിമാറ്റാനുള്ള ഒരു സമയമായി അവർ ചോദിച്ചിട്ടുള്ളൂ. അതെന്തായാലും ഹൈക്കോടതി കൊടുത്തിട്ടില്ല. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. പക്ഷേ അതിനുശേഷം നീണ്ടുവരുന്ന SFIO ഉദ്യോഗസ്ഥരുടെ പിടി വീഴാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വീണ രാജകുമാരിയുടെ എക്സാലോജിക്കിലേക്കാണ്. അപ്പോൾ എക്സാലോജിക്കിലേക്ക് പിടിവീഴും എന്നറിഞ്ഞുകൊണ്ട് ദാ ഇന്ന് രാവിലെ ബാംഗ്ലൂർ കോടതി, കർണാടക കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനാണ് സ്റ്റേ ചെയ്യുന്നത്? ദാ പാർട്ടി പറയുന്നതും ന്യായീകരണ തൊഴിലാളികളായ MB ഗോവിന്ദനും EP ജയരാജനും AK ബാലനും അടക്കമുള്ളവർ പറയുന്നത് ഏത് വിധത്തിലുള്ള അന്വേഷണത്തെയും നേരിടാൻ പാർട്ടി തയ്യാറാണ് എന്നാണ്. എന്നിട്ട് ഈ അന്വേഷണം വരുമ്പം, ഇവരെ CPMനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം വരുമ്പം ഒന്നുകിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഒന്നുകിൽ നെഞ്ചുവേദന, അല്ലെങ്കിൽ തൂറ്റല്, അല്ലെങ്കിൽ പനി, ഇതൊന്നും അല്ലെങ്കിൽ വിറയൽ, നെഞ്ചുവേദന ഇങ്ങനെ ഇന്ന് ഇത്യാദി പരിപാടികളൊക്കെ ആയിരുന്നു മുമ്പ്. പക്ഷേ ഈ ഇവർക്കൊക്കെ എത്തിച്ച് VIP അല്ലേ, കുറച്ചുകൂടെ, അതായത് PJയരാജനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ഒക്കെ നല്ല ഗ്രേഡ് ഉയർന്ന ആൾക്കാരായതുകൊണ്ട് തൂറ്റലും പനിയും എന്നൊക്കെ പറയാൻ ഒരു നാണക്കേടായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റേ ചെയ്തത്. എന്തായാലും എന്താണ് ഈ കൈകൾ ശുദ്ധമായതുകൊണ്ടാണോ കോടതി സമീപിച്ചത്? അല്ലെ, കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ കണ്ടത്, മുമ്പ് നമ്മുടെ നാട് മുഴുവനും ബോർഡുകൾ കൊണ്ട് നിറച്ചിരുന്നു, മടിയിൽ കനമുള്ളവൻ വഴിയിൽ പേടിച്ചാൽ മതി, എന്റെ കയ്യിൽ എന്റെ മടിയിൽ കനമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനായി, മടിയിൽ കനമെന്നുള്ളത് ഔട്ട് ഓഫ് ഫാഷനായി. ഇപ്പം ഈ പറയുന്ന മടിയിലല്ലേ എല്ലായിടത്തും കനമുണ്ടെന്നുള്ള കാര്യം നാട്ടുകാർക്ക് മനസ്സിലായി. കൈ കണ്ടിന് മടിയിൽ കനമുണ്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം മടിയിൽ കനമുണ്ട് സ്വയം അറിയാം. അപ്പൊ ആൾക്കാർ അറിയുകയും ചെയ്തു മടിയിൽ ഇരിക്കുന്നത്, ഇങ്ങനെ കനത്തിരിക്കണത് അറിയാം. അതുകൊണ്ട് ഇനി അത് പറയാൻ പാകില്ല. അതുകൊണ്ട് ഇതാ കൈ ശുദ്ധമാണെന്ന് പറയുന്നത്, കഷ്ടമാണ് നമ്മുടെ നാട്. പക്ഷേ ഈ ഒരു ഒരു കാര്യം, എന്തിനാണ് ഇന്ന് കോടതി ചോദിച്ച, ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾ എന്തിനു ഭയക്കുന്നു? നിങ്ങൾക്ക് ഈ പറയുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള, കയ്യിൽ ശുദ്ധമാണ് മടിയിൽ കനമില്ലാന്ന് പറയുമ്പോൾ എന്തിനു പേടിക്കണം? അല്ല, ഇവര് ഇവരുടെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ ശുദ്ധമാണെങ്കിൽ ഇവർക്ക് ഈ അഴിമതിയിലൊന്നും ഒരു യാതൊരു പങ്കും ഇല്ല എങ്കിൽ ഇതാ കിടക്കുന്നു രേഖകൾ, നിങ്ങൾ പരിശോധിച്ചിട്ട് പൊക്കോ എന്നല്ലേ പറയേണ്ടത്. പക്ഷെ കള്ളന്മാരെല്ലാം ഡൽഹിയിൽ നിന്ന് ഒന്നിച്ചു എന്ന് പറഞ്ഞ കണക്ക് ഈ അരവിന്ദ് കെജ്രിവാളിനെ 5 തവണ ED നോട്ടീസ് നൽകിയിട്ടും ED പിന്നെ ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരായില്ല. പകരം ഇന്ന് ഒരു മുഴം മുൻപേ എറിഞ്ഞു അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ സമരത്തിന് പിണറായി വിജയനെ മുണ്ടൊക്കെ ഒടിപ്പിച്ച് കോട്ടൊക്കെ ഇട്ടു, അതിന്റെ മീതിൽ ഷർട്ടൊക്കെ ഇടിപ്പിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നാളെ എന്നെയും പിണറായി വിജയനെയും ഒക്കെ അറസ്റ്റ് ചെയ്തേക്കാം എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യും. കാരണം അത്തരം തെമ്മാടിത്തരങ്ങൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാണിച്ചതിന്റെ പേരിൽ അന്വേഷണം എന്തായാലും ഞങ്ങളുടെ അടുത്ത് എത്തും. അപ്പൊ ഞങ്ങളെ പിടിച്ച് കോളറിൽ തൂക്കിയെടുത്ത് അകത്ത് കൊണ്ടിടും. അപ്പോൾ നിങ്ങൾ കരുതിക്കൊള്ളം ഇത് കേന്ദ്ര സർക്കാരിന്റെ പക വീട്ടിലാണ്. ഇവന്മാരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് മദ്യനയ കേസിൽ മാത്രമല്ല, വേറെ ഏതൊക്കെയോ കേസിൽ ഇയാൾക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ അവർ അന്വേഷണത്തിന് പോട്ടെന്നേ, ഇവരെന്തിനും ഈ കെജ്രിവാളിന് വേണമെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തത്, തോമസ് ഐസക്കിനും 5 തവണ ED നോട്ടീസ് അയച്ചു, ഇനി അവന്മാർ കോളറെ തൂക്കിയെടുത്തുകൊണ്ട് പോകും.
കോളറെ തൂക്കാനില്ലാതെ കാരണം കോളറുള്ള ഷർട്ട് ഇടൂലല്ലോ പുള്ളി. അപ്പൊ ജുബെ പിടിച്ച് വലിച്ചോട്ട് പോകാനുള്ള എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മള് കൈ നമ്മുടെ കൈ ശുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ അഴിമതിയിലോ മറ്റു കാര്യങ്ങളിലൊന്നോ ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൊന്നും നമുക്ക് പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? അതാ ഞങ്ങളുടെ രേഖകൾ ഇതാണ്, നിങ്ങൾ പരിശോധിച്ചോളൂ. ഇത് അതിന് പകരം അതിനിവിടെ ഇനി എന്തെങ്കിലും കള്ളക്കേസിൽ കൊടുക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയനെ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൂ വിറുക്കുന്നത് പോലെ നിസ്സാരമാണ്. കാരണം ലാവ്ലിൻ കേസ് ശരിയായ രീതിയിൽ ഒന്ന് പരിഗണിച്ചാൽ മതി. കാരണം ആ കേസിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് BJP ദേശീയ നേതൃത്വവും കേന്ദ്ര സർക്കാരുമാണെന്നുള്ള കാര്യം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ ആ കണക്ക് ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെ തൂക്കി അകത്തിടാൻ അവർക്ക് ആ ലാവൽ കേസ് മാത്രം മതി. പിന്നെ എന്തിനാണ് അവർ ഇതുപോലുള്ള പ്രഹസനങ്ങൾ കൊണ്ടുവരുന്നത്? ഇപ്പം നമുക്ക് തന്നെ അറിയാം എന്നുള്ളതാണ്. കാരണം വീണയുടെ എക്സലോജിക്ക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയിൽ വീണയുടെ അഡ്രസ്സായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ AKG സെൻ്ററാണ് കോറമംഗലയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ മേൽവിലാസമാണ് ഓഫീസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നതുവരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എക്സാലോജിക്കിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 16 പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തതായിട്ട് കാണിച്ചിട്ടുണ്ട്, കണക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലും ചൂണ്ടിക്കാണിക്കാൻ, അങ്ങനെ ഒരാൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ചിലപ്പോൾ ഈ പേരെഴുതി വെച്ച ആൾക്കാരെയൊക്കെ ഫ്രണ്ട് കൊണ്ട് നിർത്തുമായിരിക്കും, അതെല്ലാം എന്റെ ജീവനക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുമായിരിക്കും. എന്തായാലും ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് കാണുന്ന ഒരു മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒന്ന്, വൈദ്യനാഥന്റെ ഒരു ഉപദേശം ഇതിന്റെ പിന്നിലുണ്ട്. കാരണം ഓൺലൈനായിട്ട് പങ്കെടുത്തപ്പോൾ പോലും ഇയാൾ വാങ്ങിച്ച KSIDC വാങ്ങിച്ചത് 24 ലക്ഷം രൂപയാണ്. ഇപ്പം അതായത് മകളുടെ കേസ് വാദിക്കാൻ KSIDC, അതായത് സർക്കാരിന്റെ പൈസ, അതെ സർക്കാരിന്റെ KSIDC കൊണ്ട് ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് KSIDC കൊണ്ട് ഹർജി കൊടുപ്പിച്ചത്. നാളെ മകളുടെ പേരിൽ വരുമെന്നുള്ളത് കൊണ്ടും ആ മകളുടെ പേരിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെലവ് നമ്മുടെ കയ്യിൽ നിന്നും വരരുത്, അത് സർക്കാർ സ്ഥാപനത്തിന്റെ കയ്യിൽ ചെലവ് അയക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് കൊണ്ടുവന്ന് KSIDC കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പൊ ഓൺലൈനിൽ പങ്കെടുത്തപ്പോൾ 24 ലക്ഷം രൂപ. അപ്പൊ ഇപ്പോ നേരിട്ട് വന്ന് പങ്കെടുത്തപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വന്ന ഫ്ലൈറ്റ് ചാർജ്, അദ്ദേഹത്തിന്റെ പിന്നെ PA, അദ്ദേഹത്തിന്റെ സെക്രട്ടറി, ഇവരെല്ലാം വന്നൊരു ഓഫീസ് കണ്ടപ്പോൾ ഇയാൾ മാത്രം വന്നാൽ പോരല്ലോ, ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓഫീസ് ടീം ഉണ്ടല്ലോ. അപ്പൊ ഇവർക്കെല്ലാം ഫ്ലൈറ്റ് ടിക്കറ്റ്, എന്നിട്ട് ഇദ്ദേഹം വരുന്നതിന്റെ ചാർജ്. ഒരു ഓൺലൈനിൽ 24 ലക്ഷം കൊടുത്തെങ്കിൽ ഇനിയിപ്പം KSIDC എത്രയായിരിക്കും കൊടുക്കാൻ പോകുന്നത്? കൊടുത്തിട്ടുള്ളത് കാരണം ഈ സ്റ്റേ നീക്കിയതിന്റെ. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ് നിങ്ങളെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ കർണാടകത്തിൽ എവിടെ പോകുന്നു പറഞ്ഞിരിക്കാം. പക്ഷെ ഞാൻ കാണുന്ന അതല്ല സുരേഷ്, അവിടെ കർണാടകത്തിൽ പോകാനുള്ള കാരണം വേറെയാണ്. അതായത് മെരിഞ്ഞാന്ന് ഇദ്ദേഹം ഡൽഹിയിൽ പോയി. ഇന്നലെ ഇന്നാണ് സമരം. സാധാരണ ഇത്രയും കേരളത്തിന്റെ തിരക്കുള്ള ഒരു മുഖ്യമന്ത്രി, എപ്പോഴും സമയത്തിന് വളരെ വിലയുള്ള മുഖ്യമന്ത്രി, ഇന്നത്തെ സമരത്തിന് ഇന്നലെ പോവാം. ഇന്നലെ വൈകുന്നേരം ഇവിടുത്തെ ഫ്ലൈറ്റ് കയറിയ പിന്നെ മൂന്ന് മണിക്കൂർ ഡൽഹിയിലെത്താം. കേരള ഹൗസ് ഒരുങ്ങിക്കിടപ്പുണ്ട്, ഒന്നും പേടിക്കണ്ട. അവിടെ പോയി കേരള ഹൗസ് കണ്ട് സുഖമായിട്ട് രാത്രി വിശ്രമിക്കാം. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ സമരത്തിൽ ഇറങ്ങാം. പക്ഷെ മെനിഞ്ഞാന്ന് അദ്ദേഹം പോയി എന്തിന്? അവിടെയാണ് നമ്മൾ കർണാടകത്തിൽ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നതും അതും തമ്മിലൊന്ന് കൂട്ടി വായിച്ച് നമ്മൾ നോക്കണം. അവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ശിവകുമാർ അവിടെ ഡി കെ ശിവകുമാർ ഉണ്ടായിരുന്നു, ഡി കെ ശിവകുമാറിന്റെ മറ്റുകളാരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ട് ചില ഡീലിംഗ്സ് മെനിഞ്ഞാന്ന് നടത്തി കാണും. ആ അതിനുള്ള സാവകാശത്തിന് വേണ്ടിയിട്ടാണ് മെനിഞ്ഞാന്ന് തന്നെ ഇവിടെ നിന്ന് പോയത്. അപ്പൊ ഡി കെ ശിവകുമാർ ഇവിടെ ഈ ഹൈക്കോടതിയിൽ ദേവൻ രാമേന്ദ്രൻ പറഞ്ഞ ഒരു കശ്മലനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അയാൾ സഹായിക്കില്ല, വേണ്ട നിങ്ങൾ കർണാടക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ സാധാരണ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്ന സംശയമാണ്. ചിന്തിച്ചു പോകും നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ, ഒരു കോടതിയെ കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റാണെന്നറിയാം. കാരണം ഇവിടെ നമ്മൾ ദേവൻ രാമേന്ദ്രൻ വളരെ ക്ലിയർ ആയിട്ട് നിയമ വഴിയിൽ കൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദേവൻ രാമേന്ദ്രന്റെ ഒരു കോടതിയിൽ നീതി കിട്ടില്ല എന്ന്, അവർക്ക് നീതി കിട്ടുക നീതിയാണ്, ജനങ്ങൾക്ക് നീതിയാണ്, പക്ഷെ അവർക്ക് ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്നറിയാന്നുള്ളത് കൊണ്ടാണ് ഡൽഹിയിൽ പോവുകയും ഡി കെ ശിവകുമാറിനെ കണ്ടെങ്കിൽ അവിടെ ശിവകുമാറിന്റെ രാജ്യത്ത് എന്ത് നടക്കുമല്ലോ എന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ കോടതി കൊണ്ടുവന്ന് കർണാടക കൊണ്ട് കൊടുത്താൽ പറയുന്ന ന്യായം അവിടെയാണ് രജിസ്ട്രേഷൻ, അവിടെയാണ് കമ്പനി, അതുകൊണ്ടാണ് അവിടെ പോയത്. അല്ല, അവിടെ കരിമ്പട്ടികയിൽ പെടുത്ത ഏതാണ് ഈ കമ്പനി? 1 ലക്ഷം രൂപ പിഴ കൊടുത്തു കമ്പനി രജിസ്ട്രാറ്. അപ്പോൾ പിന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തി, അതിനുശേഷം ഈ ഓഫീസ് അടച്ചു പൂട്ടി. ഈ ഓഫീസിന് ഒരു ദിവസം ഒരു വർഷം പോലും ഈ കമ്പനി ലാഭത്തിൽ പോയിട്ടില്ല. വരവിനേക്കാൾ കൂടുതൽ ചിലവായിരുന്നു ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനി മൊത്തം ദുരൂഹതയാണ്. ഇന്നതുവരെ ഇതിൻ്റെ സാധാരണ ഈ കമ്പനിയെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കമ്പനിയുടെ അധികൃതരുടെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം ഉണ്ടാവും, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള. ഇന്നതുവരെ ഒരു വിശദീകരണവും ഇതിൻ്റെ വൺ പേഴ്സൺ കമ്പനിയാണ്, കമ്പനി അതായത്
ഒരാൾ മാത്രമേ അതുള്ളൂ, അതായത് വീണ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന, അതായത് വീണ വിജയൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വ്യക്തിയാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇവരതിനെ അടച്ചു പൂട്ടുകയും ചെയ്തു. അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ചില ഉടായ്പ കമ്പനികളുണ്ട്, അവരാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. ആ അതേ കാര്യങ്ങളാണ് എക്സാലോജിക്കും ചെയ്തിരിക്കുന്നത്. തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ്. അതായത് ഈ പിണറായി വിജയനും കണക്കില്ലാതെ വരുന്ന പണങ്ങൾ കൊണ്ട് വെളുപ്പിക്കാനുള്ള ഒരു സ്ഥലം അത് തന്നെയാണ്. അത് അന്വേഷണ സംഘത്തിനെല്ലാം ബോധ്യമായിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായ രേഖകൾ അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കർണാടകത്തിൽ എന്തായാലും പോയിരിക്കുകയല്ലേ, നമുക്ക് കാണാം. ഇതിൽ മിക്കവാറും സ്റ്റേ അനുവദിക്കാനാണ് സാധ്യത. കാരണം നമ്മൾ ഇന്നത്തെ ഡൽഹിയിലെ ചില സംഭവ വികാസങ്ങളും പിണറായി വിജയന്റെ ഒരു ദിവസം രണ്ട് ദിവസം മുൻപേ ഉള്ള ഡൽഹി യാത്രയും അവിടെയുള്ള ഇടപാടുകളും മറ്റ് ഇവരുടെ ഒരു കൂട്ടായ്മയും ഒക്കെ കാണുമ്പോൾ മിക്കവാറും കർണാടക ഹൈക്കോടതി ഇവർക്ക് ഈ കേസിൽ സ്റ്റേ അനുവദിക്കും. പക്ഷേ എന്തായാലും എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ അതിനും മുകളിൽ കോടതി ഉണ്ടല്ലോ, വിടും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത് ഒരു പക്ഷേ നമ്മുടെ നമ്മളെ നീതി ന്യായ വ്യവസ്ഥ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിന്നെ അവിശ്വസിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. എനിക്ക് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തോട് കുറച്ചും കൂടെ ഒരു താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം, എന്തായാലും എനിക്ക് അവിശ്വസിക്കാൻ കഴിയുന്നില്ല. കർണാടകത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം. കാരണം ഇത് അങ്ങനെ ഒരു അനുകൂല വിധി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, ഈ കരിമ്പട്ടിയിൽപ്പെട്ട ഒരു കമ്പനിയാണ്, അങ്ങനെ ഒരു കമ്പനി അന്വേഷണത്തിന് അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ ഒരു സാധാരണ സെൻസ് അനുസരിച്ച് നമ്മൾ ഒരു കോടതി എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ സെൻസിന് മാറി സാധാരണക്കാരുടെ സെൻസ്, നമ്മുടെ വലിയ നിയമ പണ്ഡിതന്മാരുടെ സെൻസല്ല, സാധാരണക്കാരുടെ സെൻസ് അനുസരിച്ചിട്ട് ഒരു പിന്നെ കരിമ്പട്ടികയിൽപ്പെട്ട ഒരു പെട്ടുകഴിഞ്ഞ ഒരു കമ്പനി, ആ കമ്പനിക്കെതിരായിട്ട് അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണം തടയണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പേപ്പർ പോകുമ്പോൾ കോടതി സ്വാഭാവികമായിട്ട് ആ കമ്പനിയുടെ ചരിത്രം പഠിക്കുകയും അവരുടെ നാൾവഴികൾ പഠിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോടതിക്ക് സ്റ്റേ അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്, അതാണ് എന്റെ വിശ്വാസം. അല്ല, അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല, അഥവാ അനുവദിച്ചാൽ തന്നെ എസ് എഫ് ഐ ഉദ്യോഗസ്ഥരോ മറ്റോ മേൽക്കോടതിയെ സമീപിച്ചാൽ അതിന് രൂക്ഷമായ ഒരു വിമർശനവും മറ്റ് നടപടിക്രമങ്ങളും ഇവിടുത്തെ കോടതി, ഈ ഏത് കോടതിയാണോ ഒരു പിന്നെ അനധികൃതമായ ഒരു സ്റ്റേ അനുവദിച്ചത് അവർ വിശദീകരിക്കേണ്ടി വരുമല്ലോ. പക്ഷേ നമ്മുടെ ചിദംബരത്തിന്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിദംബരത്തെ ഇതുപോലെ കോടതി പോയതാണ്, ഇതുപോലെ പിന്നെ അന്വേഷണത്തിനെ നിയന്ത്രിക്കണം, സി ബി ഐ അന്വേഷണം പാടില്ല, എസ് എഫ് ഐയോടെ അന്വേഷണം പാടില്ല. എസ് എഫ് ഐയോടെ അന്വേഷിച്ച് തീരുമാനിച്ചതിന് ശേഷം അവർ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് സി ബി ഐക്ക് കൊടുത്തത്. അപ്പോൾ സി ബി ഐ ഇടപെടരുത്, സി ബി ഐ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കോൺഗ്രസ് ചിദംബരം ഒക്കെ കോടതി പോയിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ചിദംബരം അവസാനം പിന്നെ തീകാര ജയിലിൽ കിടന്നുകൊണ്ടിരുന്നല്ലോ. ഇത് ചരിത്രത്തിൽ നമ്മൾ മുമ്പ് ചില കാര്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതിന്റെ ഈ പരിപാടി എല്ലാം നടത്തിയിട്ടുണ്ട്, അവിടെ കോൺഗ്രസ്സുകാരെ കൊണ്ട് സമരം നടത്തിയിട്ടുണ്ട്, പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, പിന്നെ തടഞ്ഞിട്ടുണ്ട്, എസ് എഫ് ഐ ഒക്കാരെയും സി ബി ഐക്കാരെയും തടഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാരെ കൊണ്ട്, കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് തടഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡി വൈ എഫ്ഐക്കാരെ എസ് എഫ് ഐക്കാരെ കൊണ്ട് തടയിപ്പിക്കും. അതായത് ഇപ്പൊ കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥരാണ്, അപ്പൊ അവര് ഈ മേൽവിലാസം എ കെ ജി സെന്ററിൻ്റെതായ സ്ഥിതിക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും അവിടെ വന്നേ കഴിയൂ. കാരണം എക്സാലോജിക്കിന്റെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ എക്സാലോജിക്കിന്റെ ഓഫീസൊക്കെ പൂട്ടിപ്പോയി. ഇനിയിപ്പോൾ ഓഫീസായിട്ട് എന്തെങ്കിലും ഉണ്ടോ സംവിധാനം ഉണ്ടോ എന്നറിയില്ല. കമ്പനി എന്തായാലും പൂട്ടിയതായിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കുകയും പിഴ അടയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണ്, അവിടെ കമ്പനി ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ചോദ്യം ചെയ്യൽ എ കെ ജി സെന്റർ, അതായത് മേൽവിലാസം. എനിക്ക് മനസ്സിലാവാത്തത്, പിണറായി വിജയന്റെ മകൾക്ക് കമ്പനി തുടങ്ങാൻ എ കെ ജി സെന്റർ എന്താണ് ഇവരുടെ കുടുംബ തറവാട് സ്വത്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എത്രയോ ഈ പലപ്പോഴും പറയുന്നത് പോലെ എത്രയോ രക്തസാക്ഷികൾ, എത്രയോ പേര് ജീവനും ജീവിതവും കൊടുത്ത് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന് ഇതുപോലുള്ള ഇതുപോലൊരു ഒരു ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഒരു കറക്കമില്ല, ഞാൻ അയാളെ പറയുമ്പോൾ എന്താ കേട്ടോ. അപ്പം ഇതുപോലുള്ള ഒരു 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 അധമനായ ഒരു മുഖ്യമന്ത്രി വന്നിരുന്ന് ഇതുപോലെ സ്വന്തം മകൾക്ക് കമ്പനി തുടങ്ങാൻ എ കെ ജി സെന്റർ ഇയാളുടെ തറവാട്ട് പോവുകയാണ്, മുണ്ടയ്ക്കൽ തറവാട്ടിലെ വകയാണോ, മുണ്ടയിൽ തറവാട്ടിലെ വകയാണോ? അപ്പൊ ഇവിടുത്തെ ഈ സഹാക്കന്മാരൊക്കെയോ, നിങ്ങൾക്കൊന്നും ഈ ചിന്താശേഷി ഇല്ല, നിങ്ങളെ വെറുതെ അല്ല ഈ അന്തം കമ്പികൾ എന്നൊക്കെ വിളിക്കുന്നത്. കുടുംബ സ്വത്ത് തന്നെയാണ്, പിന്നെ അവരുടെ പേര് വയ്ക്കില്ലല്ലോ. തൊട്ടപ്പുറത്ത് താമസിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേക ഫ്ലാറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഫ്ലാറ്റ് ഉണ്ട്, ഒരു അപ്പാർട്ട്മെന്റ് ഏരിയ. അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ ഇപ്പൊ സ്വന്തമായിട്ട് വീടില്ലേ കണ്ണൂര്? അല്ല അല്ല, ഞാൻ ചോട്ടെ, കണ്ണൂർ സ്വന്തമായിട്ട് വീടുണ്ടല്ലോ, അവിടുത്തെ അഡ്രസ്സ് വെച്ചാൽ പോലെ. തിരുവനന്തപുരത്താണ്. ശരി, ഇതിനോട് വാടക വീട് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കമ്പനി നമ്മുടെ പാർട്ടിയുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ. അപ്പൊ സെന്ററും എന്റെ സ്വന്തമാണ്. ഇത് കൊടുത്താലും ഒരു വെയിറ്റ് ഉണ്ട്. ഈ അഡ്രസ് കാണാം, അഡ്രസ് സെന്റർ,
ഉദ്യോഗസ്ഥമാരെ സ്ട്രൈക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ എന്ത് മോശത്തരം കാണിച്ചാലും അതിൽ കയറി പിടിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ പിന്നിലെ ഉദ്ദേശം, വേറെ ഒന്നുമല്ല. അടുത്ത് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം കോട്ടും വലിച്ചേരി ഇവിടുന്ന് കുറെ എണ്ണം പോയിട്ടുണ്ടല്ലോ. ഈ ഇത്രമാത്രം ഇത്ര കോടി രൂപയാണ് യുവമാർ ഈ പോയിട്ട് അവിടെ ചെന്ന് കുത്തിയിരിക്കുന്നതിന്, കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്താൻ വേണ്ടി കുത്തിയിരിക്കുന്നതിന്, ഖജനാവിലെ പണമാണ് യുവമാരുടെ വിമാനയാത്ര, യുവമാരുടെ വിമാനയാത്ര. ഇവർക്ക് കോട്ട്, തണുപ്പത്ത് കോട്ടും വലിച്ചേരി നിൽക്കുന്നു. കോട്ട് പിണറായി വിജയൻ മാത്രം കോട്ടാകത്തിട്ടൊരു പുള്ളി ഷർട്ട് അങ്കിൾ മണിൽ മോഹൻലാലിക്കുമ്പോൾ ഇരിക്കുന്നു. അപ്പൊ അതെ, അങ്കിൾ മണി സിനിമയിലെ അതേപോലെ ബാക്കിയുള്ളവരെല്ലാം പുറത്താണ് ഇട്ടിരിക്കുന്നത്. അല്ല, കേരള ഹൗസ് ഇവർ ചെല്ലുന്നു അറിഞ്ഞപ്പോഴേ കേരള ഹൗസിന്റെ മറ്റേ അയാളുണ്ടല്ലോ, അവിടുത്തെ ഉദ്യോഗസ്ഥ റെസിഡൻഷ്യൽ ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം 13.5 ലക്ഷം രൂപയുടെ മുൻകൂറായിട്ട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. അത് ട്രഷറി നിയന്ത്രണങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ആ 13.5 ലക്ഷം രൂപ അടച്ചു. അല്ല, ഈ 13.5 ലക്ഷം രൂപ അവിടുത്തെ ചെലവ് അവിടെ, പിന്നെ ഈ പുറത്ത് താമസിക്കുന്നതിന് ഇവരുടെ വിമാനക്കൂലി. ജനങ്ങളൊന്ന് ആലോചിക്കണം. ഇന്നലെ ഒരു അന്ധ്യ വയോധികയായ 90 വയസ്സുള്ള ഒരു അമ്മൂമ്മ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ കസേര, റോഡിൽ കസേര ഇട്ടിരുന്ന് സമരം ചെയ്തു. മനസ്സിലായോ? ആ ഒരു സംസ്ഥാനത്താണ് ഈ ഇതുപോലുള്ള ധൂർത്തുകൾ കാണിച്ചിട്ട് ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ തലയിലേക്ക് വെച്ച് ഉള്ള തെമ്മാടിത്തരപ്പും പിറപ്പുകേടും മുഴുവൻ കാണിച്ചിട്ട് ഇതിൽ നിന്ന് പിടിവീഴുമെന്നായപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു അവസാന ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം, ചെലവ് നടത്തി ഒരു സമരം നടത്തുന്നത് എന്തിനാണ്? കടം വാങ്ങിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അതെ, കടം വാങ്ങിക്കാൻ അനുവദിക്കണം, അത് അനുവദിക്കുന്നില്ല, അതിനുള്ള പിന്നെ ഇത് കുറയ്ക്കണം, ഞാൻ കടം വാങ്ങിക്കണം, അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ കാര്യങ്ങൾ, ഫെഡറൽസും മറ്റൊന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കടം വാങ്ങിക്കാൻ അനുവദിക്കണം തന്നെയാണ് തുടക്കത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാ മാസവും കടം വേണം, കടം വാങ്ങിക്കണം, കടം വാങ്ങണം, കടം വാങ്ങണം. നിങ്ങൾ എന്നാലും ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, കൂട്ടാവുന്ന സകലതും കൂട്ടി. ഇപ്പൊ ചെക്കിന്റെ ചെക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഇത് കൂട്ടിയിട്ടുണ്ട്. കുടുംബ കോടതിയിലെ വസ്തു അറ്റാച്ച് ചെയ്യുന്ന അതൊക്കെ ആവശ്യമാണ്. കുടുംബ കോടതിയിലൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധാരണ കുടുംബ കോടതിയിൽ പോകുന്നവര് വലിയ പണക്കാരൊന്നും അല്ല. അപ്പൊ കുടുംബ കോടതിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി എന്നാണ് പറയുന്നത്. അല്ലല്ല, അതില് അല്ലല്ല, അതിലൊരു കാര്യമുണ്ട്. എന്തെന്നറിയുമ്പോ കുടുംബ കോടതിയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ ചിലർക്കൊരു ബിസിനസ്സാണിത്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ട് ഞാൻ പറയാം. ഇതൊരു ബിസിനസ്സാണ്, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം ബിസിനസ്സാണ്, നമ്മൾ എടുത്തു നോക്കുക. അതായത് ഏത് പിന്നെ ഈ കല്യാണം കഴിഞ്ഞു ഒരു ചെറിയ വാക്ക് തർക്കം ഉണ്ടായി, അവൻ്റെ കൂടുതൽ 498 കൂടി ചാർജ് ചെയ്യിപ്പിക്കും. പോലീസുകാർക്ക് 498 എടുക്കാതിരിക്കാൻ പറ്റില്ല. അവർ 498 എടുക്കും. അതായത് അച്ഛൻ, അമ്മ, സഹോദരി, അളിയൻ, അവിടുത്തെ ചെറിയ കുട്ടികൾ, അടുത്ത അയൽപ്പക്കാരൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരുടെ പേർക്കും 498 എടുക്കും. എന്നിട്ട് വസ്തു അങ്ങ് അറ്റാച്ച് ചെയ്തിടും. ഇത് കുറേ പെണ്ണുങ്ങൾക്ക് ഒരു പാഠമാണ്. എന്തായാലും അത് സർക്കാരിൻ്റെ ഒരു നല്ല പ്രവൃത്തി എന്ന് എനിക്ക് പറയാൻ പറ്റും. ശരി, അത് അനുഭവമുള്ള പറയുന്നേ. പക്ഷെ ഈ സമരവും ഈ പറയുന്ന എല്ലാം കൂടെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അവിടെ പോയി സമരം ചെയ്തിട്ട് കടം വാങ്ങിക്കണം, അനുവാദം തരണം എന്ന് പറയും സമരം ചെയ്യുമ്പോൾ, എന്തൊരു വൈരുദ്ധ്യമാണ് അതിനകത്ത് കിടക്കുന്നത് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വീണയുടെ, അല്ല വീണയുടെതല്ല, ഇത് പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല. അതായത് പിണറായി വിജയനാണ് അവിടെ സമരം നയിക്കുന്നത് എന്ന, ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണ്. അതായത് പിണറായി വിജയനാണ് അവിടെ സമരം നയിക്കുന്നത്. പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ചു. കാരണം രാവിലെ മാധ്യമങ്ങളിൽ, അതായത് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ രാവിലെ പറഞ്ഞ ഒരു ടോണിലല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു അമാനുഷികനായി അവിടെ അവതരിച്ചു, അതുപോലെ മറ്റുള്ളവരെയൊക്കെ നയിച്ചു, അവിടെ ഞെട്ടി വിറപ്പിച്ചു എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് ഇപ്പൊ 24 പറയുന്നത്. അപ്പൊ പി ആർ വർക്കിന്റെ ഭാഗമാണ്. അതായത് പറയുന്നത് എവിടെയാണ്? മലയാളത്തിലാണ്. ഹിന്ദി അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, അപ്പൊ മലയാളത്തിലാണ് പറയുന്നത്. മറ്റേ ഇവിടുന്ന് പോയവരെല്ലാം നിരന്നിരിപ്പുണ്ട്. മറ്റേ അവിടെ ഹിന്ദിക്കാരന്മാരൊക്കെ എന്തറിയാം, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം അതിനിടയ്ക്കാണ് അറിവ് മാധ്യമങ്ങളിൽ. ആ ഇനി വേറൊരു കാര്യം, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മലയാളത്തിലായിരുന്നു പ്രസംഗം. വായിച്ചോ. ആ ഞാൻ കണ്ടത്, ഞാൻ കണ്ടത് മലയാളത്തിലാണ്. ആദ്യം തുടക്കം അവസാനം കുറച്ചൊന്ന് വായിച്ചു, കാരണം ബാക്കിയുള്ളവർക്കും കൂടെ പത്രക്കാർക്ക് മനസ്സിലാവണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും പിണറായി വിജയനെ ഒരു വലിയ നേതാവായി, ദേശീയ നേതാവായി അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ പാർട്ടിക്ക് മടുത്തു. കാരണം ഇപ്പൊ പാർട്ടി, എനിക്ക് തോന്നുന്നു, ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ദേശീയ നേതാവായിട്ട് അങ്ങോട്ട് പോയാൽ, അതായത് ഇപ്പോൾ മൊത്തം മറ്റേ ഈ ഉള്ളൊടുക്ക് പാർട്ടികളുടെ ഒരു എല്ലാം കൂടെ സംഘടിപ്പിച്ച് ഒരു മുന്നണി ഉണ്ടാക്കി അവിടെ ദേശീയ നേതാവായിട്ട് പോയാൽ, പെട്ടെന്നൊന്നും പിന്നെ കേന്ദ്ര സർക്കാരോ ഇഡിയോ അല്ലെങ്കിൽ SFIO ഒക്കെ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളൊരു ഒരു ഒരു കണക്കൂട്ടൽ അങ്ങനെ ഉണ്ടായിരിക്കാം. ഇതൊന്നും ഉണ്ടാവില്ല സുമേഷേ. നമ്മള് 5 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതുപോലത്തെ കലാപരിപാടികൾ ഒരുപാട് കണ്ടതാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അങ്ങോട്ട് ഉയർത്തി കാണിക്കല്ല, BJP ഉയർത്തി കാണിക്കല്ല, പക്ഷേ നമ്മൾ കണ്ടതാണ്, യാഥാർത്ഥ്യങ്ങൾ ചിലത് കണ്ടതാണ്.
ഈ ഇത്തരത്തിലുള്ള ജോഡോ യാത്ര നടത്തുക, എന്നിട്ട് ഇന്ത്യ സഖ്യം കൂടുക, അവിടെ കൂടുക, ഇവിടെ കൂടുക, എന്നിട്ട് ഇത് ജാതി സെൻസസ് വേണമെന്ന് പറയുക, ഇങ്ങനെയെല്ലാം ഒരുപാട് കലാപരിപാടികൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ സംഭവിച്ചെന്താണ്? അന്ന് പറഞ്ഞ് തകർത്ത് കളയും ഞങ്ങൾ, പിന്നെ ബി ജെ പി പഴയതുപോലെ ഒന്നും നടക്കില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, മറ്റേണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ജാതി സെൻസസ് കൊണ്ടുവരുന്നു. അതിന്റെ ഫലമായിട്ട് അനുഭവിക്കും ഈ പറയുന്ന ചാനൽ ഉൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷേ അഞ്ച് സംസ്ഥാനങ്ങളിലും ഈസി ആയിട്ട് ബി ജെ പി കയറി. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ കലാപരിപാടികൾ നടത്തിയാലും വടക്കേന്ത്യൻ ജനതയ്ക്ക്, കേരളത്തിലെ ഈ അറ്റത്ത് കിടക്കുന്ന കേരളത്തിലെ ജനം എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. കാരണം കേരളത്തിലെ ജനം എപ്പോഴും, ഞാൻ പഠിച്ചിട്ടുള്ളൂ, കാരണം ഞാൻ ഇത്രയും കാലമായിട്ടും നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ള ആളാണ്. എൻ്റെ 10 വയസ്സ്, ഏകദേശം 10 വയസ്സിന് മുമ്പ് തന്നെ ബാലവേദി എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിലൂടെ, ബാലവേദി പ്രസ്ഥാനത്തിൽ പോവുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് ബാലവേദി, ഞങ്ങൾ ബാലവേദി, ഞങ്ങളുടെ മനസ്സിൽ എന്തില്ല, ഹിന്ദു ഇല്ല, ഞങ്ങളുടെ മനസ്സിൽ മറ്റേ രക്തമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ട് കൊച്ചിലെ. അതായത് ഒരു 6-7 വയസ്സൊക്കെ ഉള്ള പള്ളി 8-10 വയസ്സിനകത്ത് അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയാം. അവിടെ നിന്ന് നേരെ വിദ്യാർത്ഥി സംഘടന, അത് കഴിഞ്ഞ് യുവജന സംഘടന, അത് കഴിഞ്ഞ് പാർട്ടി, ഇങ്ങനെ വളരെ സജീവമായിട്ട് പാർട്ടി പ്രവർത്തിച്ചവരാണ് ഞാനെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളറിയാം. അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെയും ഒരിടത്ത് വെത്താൻ കഴിയും. അന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നുള്ള മുദ്രാവാക്യം. ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ. റെയിൽവേ ബജറ്റ് കൊണ്ടുവരുമ്പോൾ അതുവരെ ഒരു പ്രപ്പോസലും കൊടുക്കില്ല. പിന്നീടാണ് നമ്മളിതെല്ലാം അറിയാം. അന്ന് നമ്മൾ മുഖത്തരെ വിളിച്ചിട്ടുണ്ട്, അയറ്റ് വിളിച്ചിട്ടുണ്ട്, ആവേശം തൊണ്ടകർ പോലെ വിളിച്ചിട്ടുണ്ട്. കാരണം അതാണ് ശരിയെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് മനസ്സിലായി യുവമാര് ഈ ബഡ്ജറ്റ് വരുമ്പോൾ ഒരൊറ്റ പ്രപ്പോസൽ അവിടെ കൊടുക്കില്ല, എന്തൊക്കെ കേരളത്തിന് വേണമെന്നുള്ള യാതൊരു നിർദ്ദേശവും അവിടെ കൊടുക്കില്ല. കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യാൻ കൊടുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബഡ്ജറ്റിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തില്ല. ചിലത് ഇവിടെ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും എം പിമാരോ എംഎൽഎമാരോ എന്തെങ്കിലും ശ്രദ്ധയെ പഠിപ്പെടുത്ത് കത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർ ചില കാര്യങ്ങൾ ഇവിടെ പിന്നെ ഉൾപ്പെടുത്തും. ഉടനെ റെയിൽവേ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു. അങ്ങനെ ഈ അവഗണന ഇപ്പോഴും ഇന്നിപ്പോ ഡൽഹിയിലും കേന്ദ്ര അവഗണന അല്ലേ. ഈ കേന്ദ്ര അവഗണന എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ തന്നെ കേന്ദ്രത്തിന്റെ അരി 26 രൂപയ്ക്ക് അല്ലേ, 29 രൂപയ്ക്കാണ് ഇവിടെ അരി കൊടുത്തത്. അതായത് 2 മണിക്കൂർ കൊണ്ട് 180 ചാക്കെന്തോ പിറ്റുപോയി. അതിനെയും പറയുന്നത് ഇവർ ന്യായീകരിക്കുന്നത് വെച്ചാൽ ഇത് വോട്ടിന് വേണ്ടിയുള്ള അരിയാണ് എന്നുള്ളതാണ്. അല്ല, അത് വോട്ടിന് വേണ്ടിയുള്ള അരി എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. പക്ഷെ എനിക്ക് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ എല്ലിൽ പറഞ്ഞത് പകപോക്കലാണ്. എനിക്കതാണ് ആൾക്കാർക്ക് അന്നം കൊടുക്കുന്ന കുറഞ്ഞ വിലയ്ക്ക് അരി കൊടുത്തത് ഒരു മന്ത്രി വന്നി എന്ന് പറയാണ് പകപോക്കലാണ്. എന്ത് പകപോക്കല്? ഇയാളോട് എന്തെങ്കിലും പകപോക്കലുണ്ടോ ആർക്കെങ്കിലും? ഇയാള് പിന്നെ വേറെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഈ പറയുന്ന കേന്ദ്രത്തിലുള്ള ആരുടെയെങ്കിലും വസ്തു കൈയേറിയോ? അതെ. അതല്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും അനിലൊക്കെ അനിലൊക്കെ സി ദിവാരൻ സാറൊക്കെ ആയിരുന്നെങ്കിൽ എന്തോ ഇത്. സി ദിവാരനൊക്കെ കഴിഞ്ഞ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ അരിക്ക് വില കൂടിയപ്പോൾ അരി കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ആന്ധ്രയിൽ പോയി അല്ല ഈ അവിടെ പോയി അവിടെ നിന്ന് മുതലാളിമാരെ കണ്ട് പല അരി ഡീലർമാരെയും കണ്ട് സംസാരിച്ച് കുറഞ്ഞ വിലയ്ക്ക് അദ്ദേഹം അരി ഇവിടെ കൊണ്ടുവന്നു. അത് സി ദിവാരൻ. ഇത് ജി ആർ എൽ. ജി ആർ എല്ലിനൊക്കെ എന്ത് പാരമ്പര്യമാണ്? കുറെ പാർട്ടി പിന്നെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നല്ല, ഒരു മന്ത്രി അവനോട് എന്ത് യോഗ്യതയാണ്? ഇത് സപ്ലൈകോയില് നഷ്ടം, സാധനങ്ങളില്ല, സകലമായ കാര്യങ്ങളും അവർ നശിപ്പിച്ച്. അതായത് ഈ ഒരു മന്ത്രി, ഈ ഒരു മന്ത്രി അല്ല എല്ലാ മേഖലയും തകർന്നടിച്ച് കിടക്കുകയാണ്. എങ്കിൽ പോലും ജി ആർ എല്ലിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ പകപോക്കൽ 29 രൂപയ്ക്ക് അരി കിട്ടുമ്പോൾ അതിനെ പകപോക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ഷേപിക്കാതെ ഞങ്ങൾ കേന്ദ്രം അവഗണിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അരി കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിസ്സഹായത പറഞ്ഞാൽ പോലെ. അതിന് പകരം പകവോക്കൽ എന്നൊക്കെ പറയുന്നത് എന്തൊരു എന്തെങ്കിലും സാധനത്തിന് അവർ വില കുറച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സാധനത്തിന് അവർ വില കൂട്ടുകയില്ലാതെ നികുതികൾ, ഇപ്പൊ ഫ്ളാറ്റിന്റെ ഉടമസ്ഥർ പോലും ഭൂനികുതി കൊടുക്കണമെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ എന്തിനും ഏതിനും പിഴയും നികുതിയും കേട്ടുകേൾവി ഇല്ലാത്ത തരം നികുതികളാണ്. എന്നിട്ട് ഇവരെന്താണ് ഈ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്? ഇതൊക്കെയാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ പിണറായി വിജയന്റെയും ഈ മന്ത്രിമാരുടെയും ഒക്കെ ധൂർത്താണ്. നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് ഒരുപാട് എണ്ണി പറയാൻ പറ്റും. കെ എം എബ്രഹാം, വി പി ജോയ്, ലോക്നാഥ് ബെഹ്റ ഇതുപോലുള്ളവരെയൊക്കെ, ടി എൻ സീമ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ലക്ഷങ്ങളാണ് ശമ്പളം. ചിന്താ ജെറോമിന് ഒറ്റ ഈ കുടിശ്ശിക എല്ലാം കൂടെ ചേർത്ത് കിട്ടിയ 36 ലക്ഷോ അങ്ങനെയല്ലേ? എന്തോ 35-36 ലക്ഷം രൂപയാണ്. എന്ത് ചെയ്തിട്ടാണ്, എന്ത് മൊത്തം ചെയ്തിട്ടാണ് കിട്ടിയത്? ഇതൊക്കെ നമ്മളെ പോലുള്ള ജനങ്ങളെ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതാണ് ഉളുപ്പില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാര്, മനസ്സിലായി? എന്നിട്ടാണ് ഇവിടുന്ന് കോട്ടം പറിച്ച്, എന്നിട്ട് നാണമില്ല ഇത്രയും പേര് യുവമാർ അവിടെ ചെന്ന് നടന്ന് തിന്ന് മുടിക്കുന്നതിനും ഈ വിമാനത്തിൽ പറക്കുന്നതിനും. എവിടെ നിന്നാണ് പണം? ഈ പാവങ്ങളുടെ പണമല്ലേ ഈ പറയുന്ന? പിന്നെ ക്ഷേമ പെൻഷൻ കിട്ടാതെ 90 വയസ്സ് ആയ ഒരു വൃദ്ധ വന്ന് റോഡിൽ കസേരയിട്ടിരിക്കുമ്പോൾ നാണം തോന്നുന്നില്ലേ ചെന്നിരുന്നിട്ട് തള്ളാൻ?
എന്തൊരു വൃത്തികെട്ട ഒരു ഒരു ഭരണമാണ് ഈ ഒരു 8 കൊല്ലം കൊണ്ട് ഇത് നടക്കുന്നത്. ഇതിനു മുമ്പും ഇവിടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ, നായനാരും വി എസ് സഖാവ് വി എസ് അച്യുതാനന്ദൊക്കെ എന്തു നല്ല എന്ത് ജനങ്ങളോട് ഇടപെടാനെങ്കിലും അറിയായിരുന്നല്ലോ. ഈ ഇയാൾക്ക് റോഡ് ഫ്രണ്ടിൽ മറ്റേ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പോകുമ്പോൾ തലയടിച്ച് പൊട്ടിച്ചൊക്കെ കാണാൻ ശേഷിയില്ല. ആ കാണാൻ കാഴ്ച ഇല്ലാത്ത കുരുടനാണ് അവിടെ പോയിട്ട് പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കരുതുന്നുണ്ടോ ഈ പിണറായി വിജയൻ്റെ മകൾക്ക് ഇതിലൊന്നും പങ്കില്ല എന്ന്, ലാവൽ കേസിന് പിണറായി വിജയന് പങ്കില്ല എന്ന്? പിന്നെ എന്തിനാണ് ഇവരിപ്പോ ഈ വെപ്രാളപ്പാട് ഹൈക്കോടതി പിന്നെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കോടതി പോയില്ല, ഹൈക്കോടതിയിൽ പോയില്ല, കർണാടകയിൽ പോയിരിക്കുന്നു. അവർ ന്യായം പറയുന്നതെന്ന് വെച്ചാല് രജിസ്ട്രേഷൻ അവിടെയാണെന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് അതിന്റെ നിയമവശം എന്തായാലും എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് നോട്ടീസ് അയച്ചു കാണും. അല്ലെ, എസ് എഫ് ഐ നോട്ടീസ് അയച്ചെന്നാണ് അറിയുന്നത്. കാരണം ചോദ്യം ചെയ്യാൻ അവിടുത്തെ പിന്നെ കണക്കുകളും കാര്യങ്ങളും കെ എസ് ഐ ഡി സിയോട് ചോദിച്ചതുപോലെ എവരോടും ചോദിച്ചു കാണാം. ആ നോട്ടീസ് അവിടെ നിന്ന് അയച്ചു എങ്കിൽ അല്ല, സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവുമല്ലോ. സി എം ആർ എല്ലിൽ കഴിഞ്ഞു, കെ എസ് ഐ ഡി സി കഴിഞ്ഞു, അടുത്ത എക്സലോജിക്കാണ്. അപ്പൊ നോട്ടീസ് അയച്ചു കാണും, അല്ലെങ്കിൽ നോട്ടീസ് ഇന്ന് അല്ലെങ്കിൽ നാളെയെങ്കിലും നോട്ടീസ് അവിടെ എത്തും. അതുകൊണ്ടാണ് ഉടനെ മിക്കവാറും നോട്ടീസ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉടനെ കൊണ്ടുവന്ന് ഹർജി കൊടുത്തിരിക്കുന്നത്. ഹർജി അവിടെ കിടക്കുമ്പോൾ ഹർജി പരിഗണിക്കുന്നതിലിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും. ഇതിനിടയ്ക്ക് അവർ നോട്ടീസ് കൊടുക്കാൻ കൊടുത്തിരിക്കും, അവർ അത്യാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും. കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ, കാരണം കെ എസ് ഡി സിയിൽ ഹർജി കൊടുത്തിട്ട് ഹർജി പരിഗണിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവരവിടെ എത്തി. അതുപോലെ ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കണമെങ്കിലും ഇനി ഹർജി പരിഗണിക്കാൻ നാളെ 11 മണിവരെ സമയമുണ്ട്. എന്ത് വന്നാലും ശരി തന്നെ ഇത് അങ്ങനെ, കാരണം ഉപ്പ് തിന്നെങ്കിൽ വെള്ളം കുടിച്ച്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉപ്പ് തിന്നെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. എന്തൊക്കെ മടിയിൽ കനവില്ലെന്ന് പറഞ്ഞാലും കൈ ഇങ്ങനെ വലിച്ചു നീട്ടി നിയമസഭയുടെ പിന്നെ മച്ചുകൾ തകർക്കുന്നതിന് കൈ പൊക്കി വെച്ചിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനത്തിനറിയാം ഈ കൈ കളങ്കിത കയ്യാണ് എന്ന് ജനത്തിനറിയാം. അല്ലേ, അതായത് ഒരു തിരുട്ട് ഫാമിലിയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയധികം വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റുകാരൻ പോകട്ടെ, ഇത്രയും വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇല്ല. കാരണം ഒരു മനുഷ്യനോട് മമതയോടുകൂടിയോ സ്നേഹത്തോടുകൂടിയോ ആദരവോടുകൂടിയോ മനുഷ്യത്വത്തോടുകൂടിയോ ബഹുമാനത്തോടുകൂടിയോ അലിവോടുകൂടിയോ സംസാരിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ, പെരുമാറാൻ കഴിയാത്തൊരു മനുഷ്യൻ. അങ്ങനെ പെരുമാറണമെങ്കിൽ അത് രവി പിള്ളയോ എം എ യൂസഫ് അലിയോ ഒക്കെ ആയിരിക്കണം. ഒരു ഒരു പാവങ്ങളുടെ കഷ്ടപ്പാട് എന്താണെന്നറിയാത്ത മനുഷ്യൻ, പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു മനുഷ്യൻ, ധൂർത്തടിക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവില്ല. ഈ പിന്നെ ക്ഷേമ പെൻഷനും മറ്റാനുകൂല്യങ്ങളും കിട്ടാതെ ആത്മഹത്യ ചെയ്ത എത്രയോ പേരുണ്ട് നമ്മുടെ ഈ ഇപ്പോൾ ഈ ഒരു സമീപ മാസങ്ങളിൽ തന്നെ. ഇവരുടെയൊക്കെ കുടുംബത്തിൻ്റെയും ഇവരുടെയൊക്കെ കണ്ണീരിൻ്റെയും വില നൽകാതെ പോകാൻ കഴിയില്ലല്ലോ. അത് കൃത്യമായി തരും. എത്രയൊക്കെ ശുദ്ധമാണെന്ന് പറഞ്ഞാലും ഇതുപോലെ വൃത്തികെട്ട ഒരു കൈ ഈ ഭൂലോകത്ത് ആർക്കും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും സമീപ ദിവസങ്ങളിൽ എസ് എഫ് ഐ ഒയുടെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് തന്നെ എന്താണെന്നും നമുക്ക് അറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും കാണാം നാളെ.